നമസ്തേ എല്ലാവർക്കും ഞാൻ ജെൻസി ബിനോയാണ് ഇസ്രായേലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി തോന്നിയതുകൊണ്ട് രണ്ട് വാക്ക് വന്ന് പറയണമെന്ന് തോന്നി അത് ഇവിടുത്തെ ജനങ്ങളും കേൾക്കണം എല്ലാ പ്രവാസികളും കേൾക്കണമെന്നെനിക്ക് ഉണ്ട് അപ്പം എല്ലാവരും വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വരുന്ന പ്രവാസിയുടെ ഉടുതുണി പറിക്കുന്ന ഒരു സർക്കാരിനെ ഇപ്പോൾ കാണാൻ സാധിച്ചു ഏഹ് അത് ഭയങ്കര ഒരു അതിശയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പ്രവാസികൾ വന്നിട്ട് നാട്ടിൽ പോകുന്ന വിവരങ്ങൾ ചേച്ചി എങ്ങനെയെങ്കിലും ഞങ്ങൾ നാട്ടിൽ കയറ്റി വിടാൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചവരുണ്ട് അവരിൽ മിക്കവരും തന്നെ ജോലി പോയിട്ട് മൂന്നും നാലും മാസമായിട്ട് റൂമുകളിൽ ഇരിക്കുന്നവരാണ് പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്നവർ അതായത് എന്താ പറയുക കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ കുറച്ച് ശമ്പളം ഉള്ളവരാണ് എനിക്ക് തന്നെ അറിയാൻ എനിക്ക് തോന്നുന്നു ഒരു അമ്പതിനായിരം രൂപയുടെ താഴെ അത് ചിലവർക്ക് ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപ വരെ ശമ്പളമുള്ള ആളുകളാണ് ഇങ്ങനെയുള്ളിടത്ത് ജോലി നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ റൂമുകളിൽ ഇരിക്കുന്നത് ഇവരാണ് നാട്ടിലേക്ക് വരുന്നത് അല്ലാതെ ജോലിയുള്ള ആരും തന്നെ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നില്ല അപ്പം ഈ ജോലി പോയി നഷ്ടപ്പെട്ട് റൂമുകളിൽ ഇരിക്കുന്നവർ വിസ ഇല്ലാതെ ഇരിക്കുന്നവരാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുന്നവർ അങ്ങനെ വരുന്നവരുടെ കയ്യിൽ എവിടെയാണ് ക്യാഷ് ഒന്ന് പറഞ്ഞു തരാമോ മുഖ്യമന്ത്രി സാറേ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏഹ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞത് അവരും ഒരുപാട് ഒരുപാട് പ്രാരാബ്ധങ്ങളൊക്കെ ആയിട്ടുള്ളവരാണ് അവർക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ നോക്കാൻ പോലും കയ്യിൽ അഞ്ച് പൈസ ഇല്ലാതെയാണ് വരുന്നത് ആ അഞ്ച് പൈസ ഇല്ലാതെ വരുന്ന നേരത്തെ അവരെവിടുന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പറയുവാണ് പാവപ്പെട്ടവർ പണം നൽകുന്ന തുക സർക്കാർ നിശ്ചയിക്കും നിങ്ങളെ തുക നിശ്ചയിക്കുന്നത് കറണ്ട് ബില്ലിലെ തുക പോലെയാണോ അതായത് നാല് മുറികളുള്ള ഒരാൾക്ക് എണ്ണായിരം രൂപയൊക്കെ നിശ്ചയിച്ച അതേ തുകയാണോ പ്രവാസികൾക്ക് നിശ്ചയിക്കാൻ വെച്ചിരിക്കുന്നത് ഓരോ പ്രവാസിയും അവനവൻ്റെ കുടുംബം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കാം വരുന്നത് ചിലപ്പോൾ ഇത് പറഞ്ഞ് ചില കമൻറ്റുകൾ ഞാൻ പല പോസ്റ്റുകളുടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആയിരിക്കാം പക്ഷേ അവൻ്റെ വിഷമങ്ങളോടൊപ്പം അവൻ്റെ കുടുംബം രക്ഷപ്പെടുന്നതിനോടൊപ്പം അവൻ്റെ നാടും രക്ഷപ്പെടുന്നുണ്ട് ഇത് ക്രയവക്രയം വഴി കാശ് എല്ലാവരിലേക്കും എത്തുന്നുണ്ട് ആ കുടുംബം മാത്രമല്ല രക്ഷപെടുന്നത് ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല പാവപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് ഈ അവസ്ഥയില് ഈ ക്വാറൻ്റൈൻ മന്ത്രി ജലീല് എന്താ പറയുക ചാനലുകളിൽ വന്ന് നിന്ന് പറഞ്ഞത് ഒന്നര ലക്ഷം പേർക്കുള്ള ക്വാറന്റൈൻ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെന്ന് എവിടെ പോയി ആ ക്വാറന്റൈൻ ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങൾ ചുമന്ന പരവതാനി വിരിച്ച ബെഡുകളൊക്കെ എവിടെ പോയി ആർക്ക് വേണ്ടിയിട്ടാണ് ആ ബെഡുകളൊക്കെ വിരിച്ചത് വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിപ്പോടാ മക്കളെ എന്ന് പറയുന്ന അവസ്ഥയാണല്ലോ കുറേയൊക്കെ തള്ളുമ്പോൾ ഒരു മയത്തിൽ തള്ളു നിങ്ങൾ വിദേശ ചാനലുകളിൽ കൊടുത്ത വാർത്തയ്ക്ക് കൊടുത്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ക്വാറൻറ്റൈന് വേണ്ടിയിട്ട് പ്രവാസികളോട് നിങ്ങൾ കാശ് അടയ്ക്കാൻ പറയില്ലായിരുന്നു ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടകയായിട്ട് നാൽപ്പത്തി നാല് ലക്ഷം രൂപ അടപ്പിക്കുന്നില്ലേ അടയ്ക്കുന്നില്ലേ ആ രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാ ഒരു ദിവസത്തെ കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കഞ്ഞിയും പയറും വേറെ ഒന്നും പ്രവാസിക്ക് വേണ്ട കഞ്ഞിയും പയറും കൊടുക്കുക അതുമാത്രമേ പ്രവാസി ആഗ്രഹിക്കുന്നുള്ളൂ എന്നിട്ട് ക്വാറന്റൈൻ കൊടുക്ക് അഞ്ച് പൈസ ഇല്ലാതെ കയറി വരുന്നവൻ്റെ ഉടുതണി പറച്ച് വാങ്ങിക്കുന്നതല്ല സർക്കാർ അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ആ കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാകാം ജനങ്ങളോടൊരല്പമെങ്കിലും കാണിക്കണ്ടേ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ് ഓരോരുത്തരും നാട്ടിലെത്താൻ കൊതിക്കുന്നത് കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ കിടക്കുന്ന ഒരാളും നാട്ടിലേക്ക് കയറി വരില്ല അവർക്കറിയാമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് ഏതെങ്കിലും ജോലി തേടി പിടിച്ചാനായിരുന്നു അല്ലെങ്കിൽ അവരെന്താ പറയുക ഇതിപ്പോ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നൊരവസ്ഥയാണ് തേടി പിടിച്ച് അവർ കണ്ടെത്തിയ ഒരു ജോലി ചെയ്താനായിരുന്നു കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ട്രീറ്റ്മെന്റ് അവിടെ തന്നെ എടുത്താനായിരുന്നു ഇപ്പൊ ഏറ്റവും നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ഇന്ന് പ്രവാസികൾ ആറ് പേരാണ് മരിച്ചിരുന്നത് അവർ ആഗ്രഹിക്കുന്ന നാട്ടിൽ വന്നിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് കയറി വരുന്നത് പലരും ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സർക്കാർ ഒന്ന് ചിന്തിക്കേണ്ടേ ഞങ്ങളെ കൈ ഒഴിയാൻ മാത്രം എന്ത് തെറ്റാണ് പ്രവാസികൾ നിങ്ങളോട് ചെയ്തത് ഒരു തെറ്റും ഒരു പ്രവാസിയും ചെയ്തിട്ടില്ല രാവും പകലുമില്ലാതെ അവൻ കിടന്ന് അധ്വാനിച്ച തുക നിങ്ങൾക്കൊക്കെ അയച്ചു തന്നതാണ് അവൻ ചെയ്ത ഒരേ ഒരു തെറ്റ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു തെറ്റ് അത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ ഏഹ് പ്രതിപക്ഷം ഇവിടെ ഉണ്ടല്ലോ ഒരു എം പി ഉണ്ടല്ലോ വയനാട്ടിൽ അദ്ദേഹത്തെ വാ വാതുറക്കാത്തത് കേരളത്തിലേക്ക് വരുന്ന പ്രവാസിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരാളും എന്തൊരു കഷ്ടമാണ് അപ്പൊ പ്രവാസികളെ നിക്ഷേപകരെ കണ്ടെത്താൻ പറഞ്ഞ് ഒരു രണ്ടു മാസം ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ദുബായ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇതായിരുന്നു നിക്ഷേപം അന്നേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടതായിരുന്നു ഈ നിക്ഷേപം എന്ന് പറഞ്ഞാൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ തൂങ്ങിച്ചാലുള്ള കയറ് കൊടുക്കാനല്ലേ എന്ന് ഇപ്പം ഈ ജോലി ഇല്ലാണ്ട് പോ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ ഇനിയിപ്പം തൂങ്ങാൻ പോകുന്നതേ ഉള്ളൂ കാരണം അതുപോലെ ബാധ്യതകളായിരിക്കും കടങ്ങളായിരിക്കും നമുക്കറിയാവുന്നതല്ലേ നമ്മളോട് ഓരോരുത്തരും വന്ന് ഇൻബോക്സിൽ പറയുന്ന സങ്കടങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും അവരുടെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ ഇതേ അവസ്ഥയിൽ കഴിയുന്ന ഓരോ വ്യക്തികളുമാണ് നാട്ടിലേക്ക് കയറി വരുന്നത് അല്ലാതെ കോടീശ്വരന്മാരല്ല വരുന്നത് അതെന്താണ് ഈ സർക്കാർ മനസ്സിലാക്കാത്തത് എന്ത് പ്രതിപക്ഷമാണ് നാട്ടിലത്തത് കൂടണയും വരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാ പ്രിയങ്ക ഗാന്ധി ഒരു പത്ത് ബസ്സൊക്കെ എന്താ അറുപതിലധികം ബസ്സൊക്കെ വിട്ടെന്ന് കേട്ടുള്ളൂ ആ പ്രിയങ്ക ഗാന്ധിയൊക്കെ തന്നെ തന്നെ കേരളത്തിലെ അവസ്ഥയൊന്നും കാണുന്നില്ലേ രാഹുൽ ഗാന്ധി എം പി ആണല്ലോ വയനാട്ടിലെ അദ്ദേഹം ഈ അവസ്ഥയൊന്നും കാണുന്നില്ലേ ഇനി എല്ലാരും കൂടി കേന്ദ്ര സർക്കാരിനെ അങ്ങ് വിമർശിക്ക് ഇത്രയും ദിവസം കേന്ദ്ര സർക്കാരിനെ ആയിരുന്നല്ലോ വിമർശിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നില്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നില്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് കഴിഞ്ഞു ഇനി ഉള്ളത് ചെയ്യേണ്ടത് ഓരോ സർക്കാരുകളല്ലേ ഇനി പാവപ്പെട്ടവനെ ആണെങ്കിൽ അവനെ നോക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിനില്ലേ ഉം എന്താണ് സർക്കാർ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഇത് നമ്മൾ നമ്മൾ ഓരോരുത്തർ ഇപ്പൊ എനിക്ക് തോന്നുന്ന എൻ്റെ ഫേസ്ബുക്ക് വാച്ച് ചെയ്യുന്നവരും കൂടുതലും പ്രവാസികളാണ് എനിക്കറിയാമോ അവർ പറയുന്ന വേദനകൾ നിങ്ങൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ് മനസിലായോ അതുകൊണ്ടാണ് അവർ നാട്ടിലാക്കി കയറി വരണമെന്ന് ആഗ്രഹിക്കുന്നത് കുറെ പേരൊക്കെ പറഞ്ഞു പ്രവാസി വന്നു കഴിഞ്ഞാൽ പ്രവാസി എന്താ പറയുക കടകംപള്ളി സുരേന്ദ്രൻ ജി മന്ത്രി പറഞ്ഞാണെ പ്രവാസി വഹിച്ചുകൊണ്ടാണ് വരുന്നത് എൻ്റെ പൊൻറ്റ് സാറേ ഞങ്ങളാരും വഹിച്ചുകൊണ്ടല്ല ഈ അസുഖമായിട്ട് വരുന്നത് എവിടുന്നോ ഞങ്ങൾക്കറിയാതെ ലഭിക്കുന്നതാണ് അതും കൊണ്ട് ഞങ്ങൾ അങ്ങ് വരുന്നു പോകുന്നതാണ് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇതൊന്നും കിട്ടരുത് എന്നുള്ളത് പക്ഷേ ഈ വരുന്ന പ്രവാസിക്ക് കൊറോണ എവിടെയുണ്ടോ കൊറോണ എവിടെയുണ്ടോ എന്ന് ചോദിച്ചൊന്നും നടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ പോകുന്ന വഴിക്ക് കിട്ടും അങ്ങനെ കിട്ടുന്ന കൊണ്ട് വരുന്നതാണ് അല്ലാതെ അങ്ങോട്ട് വന്നിട്ട് കേരളത്തിൽ ഒരാൾക്ക് പോലും കൊറോണ കൊടുക്കണമെന്ന് ഒരു പ്രവാസിയും ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ സ്വന്തം കുടുംബത്തിന് ഒപ്പം ചേരുക സ്വന്തം ഭാര്യരെ മക്കളെ ബന്ധുക്കളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ വരുന്നത് രണ്ടാമത്തെ കാര്യം അവർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുമുണ്ട് അത്രയും ആളുകളുണ്ട് എനിക്ക് എൻ്റെ ഇൻബോക്സിലൊക്കെ വന്ന് എന്തുമാത്രം പരാതികളാണെന്ന് കിടക്കുന്നത് എന്ന് അറിയാമോ ഞാനതെല്ലാം തന്നെ എന്താ പറയുക നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന ആലയത്തിലുള്ളവരുടെ നമ്പർ കൊടുത്ത് അതിലേക്ക് കൊടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത് കാരണം എല്ലാത്തിനും ഇരുന്ന് ഇമെയിൽ എഴുതാനായിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അവരെ ഓരോ ദിവസവും വന്ന് ചേച്ചി ഒന്നും ആയില്ല അല്ലേ ജെന്സി ആയില്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ തുകയില്ലാത്തത് കൊണ്ടാണ് അവരുടെ കയ്യിൽ അവിടെ എന്താ പറയുക പൈസ അടിക്കുന്ന മിഷൻ ഒന്നുമില്ല നമ്മൾ പണിയെടുത്താൽ മാത്രമേ വിദേശത്ത് നമുക്ക് ഉള്ളൂ അപ്പോൾ ആ അവസ്ഥ കൊണ്ടാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങോട്ട് വരുന്നവൻ്റെ ഉടുതുണി പറിക്കാതെ അവന് വേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം കുറെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നുണ്ടല്ലോ കൂടെ അണയം വരെയും കൂടെ ഉണ്ടാവും എന്തൊക്കെയോ ഇറക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ചെയ്യുക പ്രവാസികളും മനുഷ്യരാണ് അല്ലാതെ മൃഗങ്ങളൊന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങളല്ലാണ്ട് വേറെ ഒരാൾ സംസാരിക്കാനില്ല കുറേ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പ്രവാസിയുടെ വേദന എന്ന് പറഞ്ഞ് എന്നിട്ടും പ്രവാസിക്ക് പ്രവാസിയെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നാട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യനും പ്രവാസിയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അതെന്താണെന്ന് ഇന്നും അറിയത്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഞങ്ങൾ വരുന്നത് അതായത് അങ്ങോട്ട് വരുന്നവരുടെ കയ്യിൽ ഒന്നുമില്ല അവരൊന്നുമില്ലാതെയാണ് വരുന്നത് നിങ്ങൾ എഴുതി കൊടുക്കുന്ന തുക നല്ല എത്ര മാത്രമാണ് ഇപ്പം നമുക്ക് ഏകദേശം ഊഹക്കാം കാരണം കറണ്ട് ബില്ല് വന്നതോടുകൂടി എല്ലാവർക്കും ഒരു ഉദ് ഉദ്ദേശമുണ്ട് അപ്പം അതനുസരിച്ചായിരിക്കും വരിക അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക പ്രവാ എനിക്ക് എൻ്റെ ഒരു അപേക്ഷയാണ് പ്രവാസികളെ അതായത് പാവപ്പെട്ട പ്രവാസികളുടെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചു കൊടുക്കരുത് ഇനിയിപ്പം എന്താ പറയുക നിങ്ങൾ നോർക്കേ വഴി കൊടുത്ത അയ്യായിരം രൂപയ്ക്ക് ഇനി എന്തൊക്കെയാണോ വരാൻ പോണേന്ന് പോണെന്നറിയത്തില്ല അപ്പം അതുംകൂ അതിൻ്റെ ഇതും കൂടി ഇനി വരുന്ന പ്രവാസിയുടെ കയ്യിലേക്ക് കൊടുക്കരുത് സർക്കാർ പിണറായി സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് കഴിഞ്ഞു പ്രവാസി തിരിച്ചു വരുമ്പോൾ ജോലി പോയി പ്രവാസിക്ക് ആറുമാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് ആറ് മാസത്തെ ശമ്പളം കൊടുത്തില്ലെങ്കിലും ഒരിച്ചിരി അല്പം കഞ്ഞിയും പയറും കൊടുത്ത് ഒരു നൂറ് രൂപയും കൊടുത്ത് പ്രവാസിയെ സമാധാനത്തോട് കൂടിയിട്ട് അവരെ വീട്ടിലേക്ക് വിടുക അത്രയെങ്കിലും ചെയ്യുക നന്ദി നമസ്കാരം എൻ്റെ പങ്കെടുക്കേണ്ട എല്ലാവർക്കും